ചൈനയെ അവർക്ക് ചുറ്റും വളയാനൊരുങ്ങി ഇന്ത്യ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ വെച്ച് കളിക്കാനൊരുങ്ങിയ ചൈനയ്ക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ചൈനയുമായി സംഘർഷം നിലനിൽക്കുന്ന അതിർത്തി രാജ്യങ്ങളായ വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. കൂടാതെ ചൈനയുമായി അതിർത്തിയിൽ രൂക്ഷ സംഘർഷമുള്ള വിയറ്റ്നാമിനെ സഹായിക്കാനും അവിടുത്തെ എണ്ണ നിക്ഷേപങ്ങളുടെ സംരക്ഷണത്തിനുമായി ഒരുപക്ഷെ ഇന്ത്യൻ സേനയെ അയക്കാനും ഇന്ത്യ മടിക്കില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയതും മികച്ചതുമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിനെ കണക്കാക്കപ്പെടുന്നത്. വലിയ തരത്തിലുള്ള താല്പര്യം മറ്റ് ലോക രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിലും മുൻപ് മറ്റ് രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് നൽകുന്നതിനെപ്പറ്റി ഇന്ത്യ ആലോചിക്കാറില്ലായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മാറി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഈയിടെയാണ് ചൈന അവരുടെ ഏറ്റവും പുതിയ ആയുധ യുദ്ധക്കപ്പൽ പാകിസ്ഥാന് കൈമാറിയ വാർത്ത പുറത്തുവരുന്നത്. ഇത് പാകിസ്ഥാൻ നാവികസേനയുടെ ശക്തിയെ ഇരട്ടിയാക്കും എന്നൊക്കെ ചൈനീസ് മാധ്യമങ്ങൾ വീമ്പിളക്കിയിരുന്നു. ഇന്ത്യയോട് ഇരട്ടമുഖ പോർമുഖങ്ങൾ തുറക്കുക എന്നതായിരുന്നു ചൈനയുടെ ഉദ്ദേശം. എന്നാൽ അതിനുള്ള മറുപടി പലിശയും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണം എന്ന് കുറച്ചു നാളുകളായി നിർബന്ധമുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളും എന്നാൽ ചൈനയുമായി ശത്രുത പുലർത്തുന്നതുമായ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കാണ് ബ്രഹ്മോസ് മിസൈൽ നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയോട് അതിർത്തി പങ്കിടുന്നതും ശത്രുത പുലർത്തുന്നതും ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾക്ക് ഇരയായിട്ടുള്ളതും അവരുടെ യജമാനൻ മനോഭാവത്തോട് കടുത്ത എതിർപ്പുകൾ വെച്ചു പുലർത്തുന്നതുമായ രാജ്യങ്ങളാണ് ഫിലിപ്പൈൻസും വിയറ്റ്നാമും. അവരെ നമ്മൾ ആയുധങ്ങളും വേണ്ട വിഭവങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിയറ്റ്നാമിന്റെ പോരാട്ട വീര്യം ലോക പ്രശസ്തമാണ്. അമേരിക്ക കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടും പരാജയപ്പെടാത്ത രാജ്യമാണ് വിയറ്റ്നാം. ചൈനയ്ക്കുള്ള പണി മിക്കവാറും കടുത്തതായിരിക്കും. അതിന് ഇന്ത്യ അധികം മെനക്കെടേണ്ടി പോലും വരില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ചൈന തങ്ങളുടെ ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടുന്ന യുദ്ധക്കപ്പൽ പാകിസ്ഥാന് കൈമാറിയത്. ഇത്തരത്തിൽ മൂന്നെണ്ണം കൂടി പാകിസ്ഥാന് നൽകാൻ വേണ്ടിയാണ് ചൈന തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2021 കൂടിയാണ് ബാക്കി മൂന്നെണ്ണം കൂടി നൽകി ഈ കരാർ പൂർത്തിയാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചൈന വർഷാവസാനത്തോടുകൂടി തങ്ങളുടെ JF-17 Block 3 യുദ്ധവിമാനവും പാകിസ്ഥാന് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചൈനയ്ക്ക് പാകിസ്ഥാനോട് ചേർന്ന് അവരുടെ സാമ്പത്തിക മേഖല സംരക്ഷിക്കുക എന്ന് മാത്രമേ ഇതെല്ലാവർക്കും അറിയാം. കൂടാതെ പാകിസ്ഥാനെ പ്രലോഭിച്ച് ഇന്ത്യയോട് ചൊറിഞ്ഞ് ഇന്ത്യയെ അല്പം പേടിപ്പിക്കാമെന്ന് ചൈന വിചാരിക്കുന്നുണ്ടാകും. അതിന് വെച്ച വെള്ളമങ്ങ് മാറ്റിവെച്ചാൽ മതിയെന്നേ പറയാനുള്ളൂ. പണ്ടേ നിങ്ങളെ രണ്ടുപേരെയും ഒന്നായി തന്നെയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കളികൾ കാണാത്തവരൊന്നുമല്ലല്ലോ ഇന്ത്യ. അതുകൊണ്ടാണ് നേപ്പാളിനെ വെച്ച് ചൊറിഞ്ഞപ്പോൾ ചൈനയെ നേരിട്ടടിച്ചത്. അതോടുകൂടി നേപ്പാളിന് കാര്യങ്ങൾ മനസ്സിലായി. ഇനി പാകിസ്ഥാനെ വെച്ച് കളിച്ചാലും അതേ സമീപനം തന്നെയായിരിക്കും ഇന്ത്യയുടേത്. അതേസമയം ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഭൂരിഭാഗം യുദ്ധവിമാനങ്ങളും വിമാനങ്ങളും കപ്പലുകളും മറ്റു രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റഷ്യയുടെ, വില കുറഞ്ഞ അനുകരണങ്ങളാണ്. അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. എന്നാൽ ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ്. കരയിൽ നിന്നോ കടലിൽ നിന്നോ ആകാശത്തു നിന്നോ കപ്പലിൽ നിന്നോ മുങ്ങിക്കപ്പലുകളിൽ നിന്നോ വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസിന് ലോകമെങ്ങും ആവശ്യക്കാരുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ലോകമെങ്ങും ആവശ്യക്കാരുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസിനെ പുറത്തു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് സാഹചര്യം മാറിമറിയുകയാണ്. ചിലരെയൊക്കെ നമുക്ക് ചിലത് പഠിപ്പിക്കാനുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സൈനിക വസ്തുക്കളുടെ പട്ടികയിലേക്ക് കടന്നിരിക്കുകയാണ് ബ്രഹ്മോസും. ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നാം രാജ്യത്തിന് ബ്രഹ്മോസ് കയറ്റി അയക്കണമെങ്കിൽ റഷ്യ കൂടി വിചാരിക്കണം. കാരണം റഷ്യയുടെയും ഇന്ത്യയുടെയും തുല്യ പങ്കാളിത്തമാണ് ബ്രഹ്മോസിനുള്ളത്. അതായത് ഇപ്പോൾ വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും ബ്രഹ്മോസ് കൊടുക്കാൻ തീരുമാനമായി എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് പണി കൊടുക്കാൻ വല്യേട്ടൻ പുട്ടിനുമുണ്ട് കൂടെ എന്ന് തന്നെയാണ്. അതായത് റഷ്യയുടെയും ചൈനയുടെയും കൂട്ടുകെട്ട് നമ്മൾ കാണുന്നത്രയും സ്ട്രോങ് അല്ല എന്ന് ചുരുക്കം. ഈയിടെയാണ് ചൈനയുടെ അധിനിവേശ നയങ്ങൾ കൊണ്ട് സഹികെട്ട് വിയറ്റ്നാമിന്റെ ഇന്ത്യൻ സ്ഥാനപതി ഫംസാൻ ചോ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ വിയറ്റ്നാമിന്റെ സാമ്പത്തിക മേഖലയിൽ വരുന്ന പാരസൽ ദ്വീപുകളിലെ എണ്ണ നിക്ഷേപം ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യയെ വിയറ്റ്നാം ക്ഷണിക്കുകയും ചെയ്തു. ചൈനയോട് നമ്മൾ കുറച്ചു കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണിത്. പഴയ ഇന്ത്യ അല്ല ഈ ഇന്ത്യ എന്നത്. പാകിസ്ഥാന് ചൈന ആയുധങ്ങൾ കൊടുക്കുന്നൊന്നും ഇന്ത്യയുടെ രോമത്തിൽ പോലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാനെയും ചൈനയും ഇന്ത്യ പണ്ടേ ഒന്നായി തന്നെ കൂട്ടിയതാണ്. എന്നാൽ നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റിയുള്ള കണക്കൂട്ടൽ കുറച്ച് തെറ്റിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. 5500 kilometers ആണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ തന്നെ അത് ബെയ്ജിംഗിലെത്തും. സമാനമാണ് നമ്മുടെ അഗ്നി മിസൈലുകളും. ഇത്തരത്തിലുള്ള സ്ഥിതിയിലാണ് 200 kilometers വ്യാസമുള്ള വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും ഇന്ത്യ ബ്രഹ്മോസും മറ്റ് യുദ്ധ ഉപകരണങ്ങളും കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം തന്നെ വിയറ്റ്നാമിന് സംരക്ഷണം നൽകാൻ വന്നു എന്ന് വരും. അയൽക്കാരന്റെ സ്ഥലത്തു നിന്നും എണ്ണ ഊറ്റാനുള്ള ചൈനീസ് സ്വപ്നങ്ങൾ ഒക്കെ തൽക്കാലം മാറ്റിവെക്കുന്നതായിരിക്കും ചൈനയ്ക്ക് നല്ലത്.
നിങ്ങൾ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇവിടെ ചീപ്പ് ഷോ നടത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കയറി തല്ലാനുള്ള പ്ലാനിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ അമേരിക്കയും ജപ്പാനും ഉണ്ടെന്നോർക്കുന്നത് രാത്രിയിൽ ഉറക്കം കിട്ടാൻ നല്ലതാണ്. അതിനിടയിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സുങ് വി ഡോങ്. അതെ, നിർഭാഗ്യകരമായി തന്നെ പോയി. പക്ഷേ അതിന്റെ ഫലങ്ങൾ ചൈന അറിയാൻ കിടക്കുന്നതേയുള്ളൂ.